സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Introducing Global 247 Spaces, scalable office spaces with international standards. Create your success story with Global 247 Spaces. March 28, 29 തീയതികളിൽ നടത്തുന്ന പൊതുപണിമുടക്കിന് മുന്നോടിയായി സെറ്റോ സംഘടനകളുടെ ആത്മീയത്തിൽ തൊടുപുഴയിൽ വിളംബര ജാഥ നടത്തി. ജില്ലാ ചെയർമാൻ റോയി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ വി എം ഫിലിപ്പച്ചൻ, എൻ എ ജയകുമാർ, പി എം നാസർ, രാജേഷ് ബേബി, സി എസ് ഷമീർ എന്നിവർ നേതൃത്വം നൽകി. കാലത്ത് ഇവിടെ ക്ഷാമബത്ത കുടിശ്ശികയുള്ളപ്പോൾ ക്ഷാമബത്ത അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസിൽ ഒരു വരി പോലും ചേർക്കുവാൻ ഇവിടുത്തെ കെ എസ് സിയെക്കാരനും എൻ ജി ഒ യൂണിയൻകാരനും ജോയിന്റ് കൗൺസിലുകാരനും തയ്യാറില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. അവർക്ക് എൽ ഡി എഫാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ അവർക്ക് അവകാശങ്ങൾ വേണ്ട, ക്ഷാമബത്ത വേണ്ട. ലീവ് സറണ്ടർ മരവിപ്പിച്ചിട്ട് രണ്ടു വർഷമായി. 2002 ലേഖയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഒരു ഐതിഹാസിക സമരം നടന്നു. 32 ദിവസം നീണ്ടുനിന്ന സമരം, അതിൽ ഈ നിൽക്കുന്ന എൻ ജി ഒ അസോസിയേഷൻ്റെയും കെ പി എസ് സിയുടെയും കെ ജി ഒയുടെയും കെ എം സി എസ് ഐയുടെയും നേതാക്കന്മാർ സജീവമായി പങ്കെടുത്തു. അന്ന് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ സെറ്റോ സംഘടനകൾക്ക് മാറി നിൽക്കാമായിരുന്നു, മാറി നിന്നില്ല. കാരണം അവർ പ്രാധാന്യം കൊടുത്ത് ജീവനക്കാരുടെ അവകാശങ്ങൾക്കും ജീവനക്കാരുടെ മുദ്രാവാക്യത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് 32 ദിവസവും സമരമാന്താവിൽ നിന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ എൻ ജി ഒ അസോസിയേഷൻ ജീവനക്കാരുടെ പക്ഷത്താണ്, അധ്യാപകരുടെ പക്ഷത്താണ്, സെറ്റോ ജീവനക്കാരുടെ പക്ഷത്താണ്, കെ പി എസ് ടി അങ്ങനെയാണ് അധ്യാപകരുടെ പക്ഷത്താണ്. ആ അധ്യാപകർക്ക് നോവുമ്പോൾ കെ പി എസ് ടി പ്രതികരിക്കും, സെറ്റോ പ്രതികരിക്കും. മുനിസിപ്പൽ ജീവനക്കാർക്ക് നോവുമ്പോൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ കെ എം സി എസ് എ പ്രതികരിക്കും, കെ ജി ഒ എ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ശക്തിയായി, ആരുടെയും മുഖം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു ശക്തിയായി, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സെറ്റോ നടത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈ 28-29 തീയതികളിൽ നടത്തുന്ന പണിമുടക്കിൽ സജീവമായി പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സമരപരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു.